Hello friends, welcome back to my channel. Angane Sudhane valare nishtooramayittu enna nammada Sushila pattichirikkukayanu. Tante maganaya Sathyan endayalum Pradhibayude kazhuthil thali chaarthum ennellam Sudhan uncle-inu vaakku kodutha shesham Sushila ippol Sachi saarinte athisampannayaya Kodeeshwariyaya makale tante maganu vendi kittunnu arinjappol oru daakshinyavum dayayum kaanikkathe thanne Sudhanodum makalaya Pradhibayodum vishwasam anjinu thanneyanu kaanichirikkunnathu. സംഭവം നമ്മുടെ സത്യന് എന്തു തന്നെയാണ് മാച്ച്. പ്രതിഭയും സത്യനും തമ്മിൽ വലിയ ഒരു കണക്ഷൻ തോന്നുന്നില്ല. പക്ഷെ സുശീലക്ക് ഈ വിവരം വാക്കു കൊടുക്കുന്നതിന് മുന്നേ തന്നെ സത്യനോടോ വീട്ടിലുള്ള മറ്റാരോടോ അന്വേഷിച്ചില്ല എന്ന് മാത്രവുമല്ല, ഇന്ദുവായിട്ടുള്ള വിവാഹത്തിന് സച്ചി സാറിന് സമ്മതം കൊടുത്ത ശേഷമെങ്കിലും സുധന് ഈ വിവരം അറിയിക്കാമായിരുന്നു. അതുകൊണ്ട് തന്നെ നെഞ്ചു തകർന്ന് നമ്മുടെ ഹർഷയുടെയും ഭർത്താവ് രവിയുടെയും വായിൽ നിന്നാണ് നമ്മുടെ സുധനങ്ങൾ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത്. സത്യന്റെയും ഇന്ദുവിന്റെയും വിവാഹ നിശ്ചയത്തിനാണ് സുശീല പോയിരിക്കുന്നതെന്ന്, തങ്ങളുടെ അകന്ന കുടുംബത്തിൽ പെട്ട ഒരു വിവാഹത്തിന് പങ്കെടുക്കാന്ന് പറഞ്ഞിട്ടാണ് സുധന്റെ അടുത്ത് സുശീല പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഹർഷയുടെയും രവിയുടെയും വായിൽ നിന്ന് സത്യം കേട്ടറിഞ്ഞ സുധൻ സത്യം ആ ഒരു സത്യം ഉൾക്കൊള്ളാനാവാതെ കള്ളു കുടിച്ച് ലക്കും ലഗാനും ഇല്ലാതെയാണ് സുശീലയുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. നിശ്ചയമെല്ലാം കഴിഞ്ഞ് തിരികെ വീട്ടിലെ ഗേറ്റ് തുറന്ന് വീടിന്റെ ഡോർ തുറക്കാൻ നോക്കുമ്പോഴാണ് ബോധമില്ലാതെ കുടിച്ച് അങ്ങനെ ഒരു സ്റ്റേജിൽ കിടക്കുന്ന സുധനെ അവരുടെ സോഫയിൽ കാണുന്നത് കേട്ടോ. എന്ത് പറ്റി അങ്കിൾ എന്ന് ചോദിക്കുമ്പോഴാണ് മനസ്സ് തകർന്നുകൊണ്ട് സുധൻ ആ കാര്യങ്ങളെല്ലാം എല്ലാടേയും മുന്നിൽ വെച്ച് വിളിച്ചു പറയുന്നത്. ഇതുപോലൊരു ചതി എന്നോടും മകളോടും ചെയ്യാൻ സുശീല നിനക്ക് എങ്ങനെ കഴിഞ്ഞു എന്നൊക്കെ ചോദിച്ചു നെഞ്ചു തകർന്ന ഒരു അച്ഛന്റെ വിലാപമായിരുന്നു കേട്ടോ. നിങ്ങൾക്കൊരു വാക്ക് പറഞ്ഞുകൂടായിരുന്നോ? സത്യന് പ്രതിഭയെ കെട്ടാൻ ഇഷ്ടമല്ല, ഇന്ദുവുമായിട്ട് അവന്റെ വിവാഹം ഉറപ്പിച്ചെന്ന് പറഞ്ഞിരുന്നെങ്കിൽ എനിക്കും എന്റെ മൂക്കും ഒരു വിഷമം ഉണ്ടാവുമായിരുന്നില്ല. പക്ഷെ നീ അത് മറച്ചു വെച്ചു, ഞങ്ങളെ പ്രതീക്ഷയുടെ ഒരു മല തന്നെ ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നു എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു. ആ അത് ഞാനത് മറച്ചു വെച്ചത് മറ്റൊന്നും കൊണ്ടല്ല, മാത്രമല്ല സച്ചി സാറിനെ പോലെ കോടീശ്വരനായ ഒരാളുടെ മകളെ കിട്ടിയതുകൊണ്ടൊന്നും അല്ല നിങ്ങളുടെ തഴഞ്ഞത് എന്നുള്ള രീതിയിൽ സുശീല അവിടെ സ്വയം ന്യായീകരിക്കുകയാണ് കേട്ടോ. എന്നിട്ടൊരു കാര്യം കൂടി പറഞ്ഞു, പ്രതിഭയുടെയും സത്യന്റെയും ജാതകം നോക്കിയ സമയത്ത് പ്രതിഭ കയറി ചെല്ലുന്ന വീട്ടിലുള്ള പിതാവിന്റെ സ്ഥാനത്തോ മാതാവിന്റെ സ്ഥാനത്തോ ഉള്ളവർക്ക് അകാല മൃത്യു സംഭവിക്കുന്ന അറിഞ്ഞുകൊണ്ട് ഞാൻ മരണത്തിന് കീഴടങ്ങിക്കൊണ്ട് നിന്റെ മോൾക്ക് ഒരു ജീവിതം ഉണ്ടാക്കി കൊടുക്കാൻ ഞാൻ നിക്കോ സുധാന്ന് സുശീല ചോദിക്കുകയാണ് കേട്ടോ. പ്രതിഭയുടെ ആദ്യത്തെ വിവാഹം മുടങ്ങിയതുപോലെ തന്നെയാണ് ആ സമയത്ത് ജോത്സ്യൻ പറഞ്ഞതുപോലെ തന്നെയാണ് ഇത് സംഭവിച്ചതെന്ന് പറഞ്ഞതും നമ്മുടെ സുധൻ ആകെ മനസ്സ് തകർന്ന് അവിടുന്ന് ഇറങ്ങി പോവാണ് കേട്ടോ. അപ്പൊ ഭാനുവമ്മ ഉൾപ്പെടെയുള്ള എല്ലാവരും സുശീലയോട് ചോദിക്കുന്നുണ്ട്, എന്തിനാ ഇങ്ങനെയൊരു ക്രൂരത ചെയ്തത്, നീ എന്തിനാ ഇങ്ങനെയൊരു കള്ളം പറഞ്ഞതെന്ന്. പക്ഷെ നമ്മുടെ സുശീല പറയുന്നത് എന്താന്ന് വെച്ചാ, ഞാൻ കള്ളൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല, പിന്നെ നീ ആ പ്രതിഭയുടെ ജാതകയുടെ വാങ്ങി വെച്ചു എന്നല്ലാതെ അതും കൊണ്ട് ഒരു ജോത്സ്യന്റെ അടുത്ത് പോകുന്നതും ഞാൻ കണ്ടിട്ടില്ലെന്ന് ഭാനുമ്മ പറയാണ് കേട്ടോ. ഈ ഭാനുമ്മയ്ക്ക് വേറെ പണിയൊന്നും ഇല്ലെന്ന് ചോദിച്ചിട്ട് നമ്മുടെ സുശീല അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറുകയാണ്. പിന്നീട് നമ്മുടെ അനുപമയാണെ തിരിച്ച് സുശീലയോട് ചോദിച്ച് പോവുകയും ചെയ്തു കേട്ടോ. ഇനി ഇവിടെ നിൽക്കേണ്ട ആവശ്യമൊന്നും ഇല്ല എന്നുള്ള വിധത്തിലാണ് സുശീല പറഞ്ഞത്, കല്യാണത്തിന് വന്ന് പങ്കെടുത്താൽ മതിയെന്ന്. ഇനിയിപ്പോ എന്തായാലും ഇന്ദുവായിട്ടുള്ള വിവാഹത്തിൽ നിന്ന് നമ്മുടെ സത്യന് പിന്മാറാൻ കഴിയത്തില്ലല്ലോ. അത് തന്നെ സുശീലയുടെ പ്ലാൻ പോലെ തന്നെ കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തിരികെ വീട്ടിലെത്തിയായിട്ട് നമ്മുടെ അമ്പിളിയോടും എല്ലാവരോടും നടന്ന കാര്യങ്ങളൊക്കെ അനുപമ പറഞ്ഞപ്പോ നമ്മുടെ ചീരുണ്ട് അവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. അപ്പോഴാണ് ഹോ ഈ സുശീലാന്റെ ഈ പാപങ്ങളൊക്കെ എവിടെ ചെന്ന് കളയുമെന്ന് എല്ലാം ചോദിച്ചപ്പോ ദുഷ്ടനെ പല പോലെ വളർത്തും, അതിന് ഉദാഹരണമല്ലേ എന്റെ ഭർത്താവ് എന്ന് പറയാണ് കേട്ടോ. ഇനിയും അയാള് കട്ടിലെന്ന് എണീക്കാനായ എന്തെങ്കിലും സ്നേഹപ്രകടനോ വാഗ്ദാനമായിട്ട് വന്ന എല്ലാം ഞാൻ മറന്ന് ഞാൻ എന്തെങ്കിലും കടുംകൈ ചെയ്തു പോകും അയാളെ എന്നൊക്കെ ചീരു പറയാണ് കേട്ടോ. ഇനി നീ അതിനൊന്നും പുറപ്പെടണ്ട മോളെ, അവൻ എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അനുപമയും അതേപോലെ തന്നെ ചേച്ചിയായ അമ്പിളിയും കൂടി ചീരുവിനെ സമാധാനിപ്പിക്കുകയാണ് കേട്ടോ. സഹിക്കുന്നതിനും പൊറുക്കുന്നതിനും ഒരു അതിരില്ല ചേച്ചി, എന്നെ ജീവിക്കാൻ എന്റെ മക്കളെ സ്വൈര്യമായിട്ട് ജീവിക്കാൻ അയാൾ അനുവദിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നമ്മുടെ ചീരു പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെ നേരെ ഒന്ന് നിൽക്കാനായി കഴിഞ്ഞാല് വിനിയൻ നല്ല വാക്കും ഒക്കെ പറഞ്ഞിട്ട് എന്തായാലും ചീരുവിന്റെ അടുത്തേക്ക് വരും എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ്, അതിലൊരു സംശയം വേണ്ട. ഇതേ സമയത്ത് നമ്മുടെ ഹർഷയും സുശീലയും കൂടി വലിയ ചർച്ചയിലാണ്. മറ്റൊന്നുമല്ല, സുധനങ്ങൾ അവിടെ വന്നതും കാര്യങ്ങളൊക്കെ പറഞ്ഞതും ഒക്കെ തന്നെ പറഞ്ഞു. ആ അതിനെ കുറിച്ചൊന്നും ആയിരുന്നില്ല നമ്മുടെ ഹർഷയ്ക്ക് അറിയേണ്ടിയിരുന്നത്. ഹർഷയുടെ മനസ്സിലൊക്കെ അനുപമ വീണ്ടും ഇന്ദ്രന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമോ എന്നുള്ളതാണ്. സത്യന് ഇങ്ങനെ ഒരു ഉപാധി വിവാഹത്തിന് വെച്ചത് തന്നെ ഹർഷയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടുമില്ല. എന്ത് ചെയ്യാനാ ഹർഷേ?
സത്യന്റെ വിവാഹമല്ലേ. അപ്പം അവൻ പറയും പോലെ നിന്നില്ലെങ്കിൽ നിനക്കറിയില്ല അവന്റെ സ്വഭാവം. അവൻ എന്ത് ചെയ്യും, ഈ വിവാഹം തന്നെ വേണ്ടെന്ന് വെക്കും അനുപമയെ വിളിച്ചില്ലെങ്കിൽ. അറിയാൽ അവന് ഏടത്തിയോടുള്ള സ്നേഹം, ഹാ അതൊക്കെ എനിക്കറിയാം. പക്ഷെ വിവാഹത്തിന് ശേഷവും അനുപമ അവിടെ നിക്കണം എന്നൊക്കെ അവൻ പറഞ്ഞാലോ, ഹോ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ ഇന്ദുവിനെ ഡിവോഴ്സ് ചെയ്യാനൊന്നും പറ്റത്തില്ലല്ലോ. ഹാ അതുകൊണ്ട് തന്നെയല്ലേ ഞാൻ ഇങ്ങനെ ഒരു ഉപാധി വെച്ചതും, ഈ അവന്റെ ഉപാധിക്ക് സമ്മതിച്ചോ എന്നൊക്കെ സുശീല പറയാണ്ടോ. ആന്റി ഇനി എന്തായാലും വൈകിപ്പിക്കരുത്, അനുവിനെയും ഇന്ദ്രനെയും എന്നേക്കും അകത്താനുള്ള പദ്ധതികളെല്ലാം ആന്റി ഇപ്പം തന്നെ തുടങ്ങണം, ഇല്ലെങ്കിൽ അവര് കൂടുതൽ കൂടുതൽ അടുക്കും. ഓരോ അവസരത്തിലും സന്ദർഭത്തിലും അനു ഇന്ദ്രനും കൂടി തമ്മിൽ കൂടിക്കാഴ്ച നടത്തുമ്പോൾ തന്നെ എനിക്ക് ടെൻഷനാ. അവർ തമ്മില് അടുത്തു കഴിഞ്ഞാൽ ആന്റിക്ക് അറിയാലോ, ആന്റിക്ക് ആ വീട്ടിൽ പിന്നെ ഒരു സ്ഥാനം ഉണ്ടാവത്തില്ല, ഇന്ദ്രനെ കൈവിട്ടു പോവും. അതിന് ആന്റി അനുവദിക്കരുത്. ഇന്ദ്രനെ ചൊൽപ്പടിയിൽ നിർത്തണമെങ്കിൽ അനുപമ ഇനി ഉള്ള കാലം മുഴുവൻ അവളുടെ വീട്ടിൽ തന്നെ കഴിയണമെന്ന് പറയാണ്ടോ. അത് കേട്ടതും സുശീല, ഹാ അവൾ ഇനി എന്തായാലും എന്റെ കുടുംബത്തിൽ ഞാൻ വാഴിക്കില്ല, കോടീശ്വരിയായ സച്ചി സാറിന്റെ മകളെയാണ് എനിക്ക് മരുമകളായിട്ട് കിട്ടിയിരിക്കുന്നത്, പിന്നെ നക്കാ പൈസക്ക് ഉപകാരമില്ലാത്ത അനന്തമാഷിന്റെ മോളെ മരുമകളായിട്ട് എനിക്ക് എന്തിരാ. എന്റെ ഇന്ദ്രന് അതിലും നല്ല പെണ്ണിനെയും കിട്ടുന്നു പറയാണ്ടോ. അപ്പൊ ഹർഷ നോക്കുന്നുണ്ട്. ഹർഷയുടെ മനസ്സിൽ ഇപ്പം ഇന്ദ്രൻ സ്വീകരിക്കാൻ തയ്യാറായാൽ ഇന്ന് തന്നെ ആ രവിയെ ഓടിച്ചിട്ടിട്ട് അല്ലെങ്കിൽ എന്തോ വിഷം കൊടുത്ത് കൊന്ന് ഇന്ദ്രന്റെ കൂടെ പോയി താമസിക്കും. ഇന്ദ്രന്റെ കൊച്ചാണ് തന്റെ വയറ്റിൽ നിന്നാണല്ലോ ഹർഷ അവകാശപ്പെടുന്നത് പോലും. എന്തായാലും അനുപമയെയും ഇന്ദ്രനെയും പിരിക്കാൻ വേണ്ടി ഈ ഹർഷയും സുശീലയും ഇല്ലാത്ത പാകഭങ്ങളൊക്കെ ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അനുപമയാണെങ്കിലോ ഇപ്പോഴും വേണ്ടതിനൊന്നും വലിയ മറുപടിയൊന്നും കൊടുക്കുന്നില്ല. പണ്ടത്തെ പോലെ എല്ലാപ്പോഴും ചായ ഉണ്ടാക്കി കൊടുക്കുന്നില്ല സുശീലയ്ക്ക് എന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ അനുപമയ്ക്ക് കാര്യമായ മാറ്റങ്ങളൊന്നും പറ്റിയിട്ടില്ല. എന്തായാലും വാലുമത്ത് തൂങ്ങി സുശീലയുടെ വീട്ടിൽ നിന്നില്ല എന്നത് തന്നെ വലിയൊരു കാര്യമാണ്. ഹർഷയുടെയും സുശീലയുടെയും പദ്ധതികളൊന്നും നടക്കാതിരിക്കട്ടെ. എന്തായാലും സത്യന്റെയും ഇന്ദുവിന്റെയും വിവാഹം നടക്കട്ടെ. നല്ല സ്വഭാവത്തിനുടമയായ സത്യന് നല്ലൊരു കുടുംബജീവിതം തന്നെ കിട്ടട്ടെ. വിവാഹശേഷം ഒരു നാള് പോലും സുശീലയുടെ വീട്ടിൽ നിൽക്കാതെ സച്ചി സാറിന്റെ വീട്ടിൽ പോയിട്ടായിരിക്കണം ഇന്ദുവും സത്യനും താമസിക്കേണ്ടിയിരിക്കുന്നത്. സുശീലയ്ക്ക് ഒന്നിനും സ്വന്തം മകനെ കിട്ടുകയും ചെയ്യരുത്. അതോടുകൂടി സുശീല ഒരു പാഠം പഠിക്കുക തന്നെ ചെയ്യും. വീണ്ടും അടുത്ത കിട്ടുന്ന വീഡിയോയിൽ കാണുമ്പോഴേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.